എന്താ ഒരു ശബ്ദം? ആരാ? എടാ, എന്തിനാടാ നെഞ്ചു കുത്തി കാണിക്കുന്നേ? വലിച്ചോണ്ടിരിക്കുന്ന ശ്വാസം പെട്ടെന്ന് നിന്ന് വൃത്തിയട്ടവനെ. എമോഷൻ ആണ് മുത്തശ്ശി, എമോഷൻ. എന്ത് മോഷനാ? കിളവി കൗണ്ടർ പറഞ്ഞു ഇമേജ് ഡാമേജ് ആകും. എന്തുന്നാ ഇത്? എന്തിനാ ഇങ്ങനെ രാത്രി കോട്ടും കണ്ണാടി ഒക്കെ ഇട്ടുകൊണ്ട് വന്ന് ഞങ്ങൾ ഇങ്ങനെ ശല്യം ചെയ്യുന്നേ? ബോയ്സ് വരൂ, പറഞ്ഞു കൊടുക്കാം. ഈ രണ്ട് ഓറഞ്ചിൽ ഏതാണ് നല്ലത്, ഏതാണ് ചീഞ്ഞത്? മനസ്സിലാകുന്ന വിധം പറയടാ. അത് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ മുത്തശ്ശി? ഈ ഓറഞ്ചിന്റെ ശാസ്ത്രം അനുസരിച്ച് വിശപ്പ്, ഉറക്കം, സെക്സ് മനുഷ്യനും മൃഗത്തിനും കോമൺ ഇമോഷൻ ആണ്. ഐ എം റൈറ്റ്? പ്രായപൂർത്തിയായ പെൺകുട്ടികളുള്ള വീട്ടിൽ കയറി വൃത്തിയോട് പറയുന്നു. ഓക്കെ ഓക്കെ മുത്തശ്ശി, ഇപ്പൊ നിങ്ങൾ എന്നെ തല്ലിയതിൽ എനിക്ക് യാതൊരു വിഷമവുമില്ല. എന്താണെന്നറിയോ, എന്റെ സീറോ ഡിഗ്രിയാണ്, സീറോ എമോഷനും. എന്റെ ഉള്ളിലുള്ള ഹൈ എമോഷൻ ലവ് ഹൈപ്പർ ആക്റ്റീവിൽ വെക്കാൻ വേണ്ടിയാണ് ഈ കുത്ത്. മതി, നിർത്ത്, നിന്റെ കോലം കേട്ട് സഹിക്കാൻ പറ്റുന്നില്ല. എന്റെ ചേട്ടാ, എന്തൊക്കെയായി പറയുന്നത്? ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല. മനസ്സിലായില്ലെങ്കിൽ ഈ സീൻ സൂപ്പർ ഹിറ്റ് ആണ്. എന്നുവെച്ചാ നിങ്ങൾ എന്നറിയായിരുന്നെങ്കിൽ ഈ സീൻ കുറച്ചുകൂടെ ഭംഗിയായനെ എന്നാണ് എന്റെ ഫീലിംഗ്. ഐ എം റൈറ്റ്? ഇറിറ്റേറ്റിംഗ് ആയിട്ടുണ്ട്. ഓക്കെ ഓക്കെ, നിനക്ക് വേണ്ടി എന്റെ റൂൾസ് ഒക്കെ ബ്രേക്ക് ചെയ്ത് കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ തുറന്നു പറയാം. ഇന്ന് നിന്റെ അച്ഛന്റെ ബർത്ത്ഡേ ആണ്. ശരിയാണല്ലോ. ബോയ്സ്, ഇന്ന് രാത്രി നിന്റെ പ്രിയപ്പെട്ട അച്ഛന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ നിങ്ങളുടെ കൂടെ ആഘോഷിച്ച് നിങ്ങളുടെ എമോഷൻ ഷെയർ ചെയ്യാമെന്ന് ഞാൻ എമോഷനോടെ വന്നപ്പോ എന്റെ എമോഷൻ മനസ്സിലാക്കാതെ ആവശ്യമില്ലാതെ നിങ്ങളൊക്കെ എമോഷനായി. ഇറ്റ്സ് എ പിറ്റി. ഇപ്പൊ കുടുംബം പോകുന്ന രീതി കണ്ട, വെളുക്കുന്നതും അറിയുന്നില്ല, ഇരുട്ടുന്നതും അറിയുന്നില്ല. അതുകൊണ്ടാണ് ഈ കിളവി എന്റെ കുഞ്ഞിന്റെ പിറന്നാള് ദിവസം പോലും ഓർക്കാതെ പോയത്. എന്താ ഇത് ചേട്ടാ? ശരിക്കും ചേട്ടൻ ഒരുപാട് മാറിയല്ലേ. നീ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ, ഐ ആം സീറോ ക്യാരക്ടർ, സീറോ എമോഷൻ, സീറോ ഫാറ്റ്. കൃഷ്ണ സർ, അല്ല ഈ സമയത്ത് സർ, അച്ഛന്റെ പിറന്നാളല്ലേ, ബാബുജി ഫോഴ്സ് ചെയ്ത് വരാൻ പറഞ്ഞതാ. ഗ്രേറ്റ് ചേട്ടാ, ചേട്ടന് ഞങ്ങളോട് ഇത്രയും സ്നേഹമുണ്ടെന്ന് ഇപ്പഴാ ഞങ്ങക്ക് മനസ്സിലായ. അല്ല, അച്ഛനെ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. എവിടെ അച്ഛൻ? അച്ഛന് ടൂറിലാ, ഇതുവരെ എത്തിയിട്ടില്ല. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഫോൺ ചെയ്ത അദ്ദേഹത്തെ വിഷയമല്ലോ അല്ലേ. എന്താ ബാബുജി, നിങ്ങൾക്കെങ്കിലും പറയാറില്ലേ? ഞാൻ അതങ്ങ് മറന്നു, ഒക്കെ എന്റെ ഓൺ ക്രിയേഷൻ അല്ലേ. ശരി, അത് കള. ചിന്തു, പെട്ടെന്ന് അച്ഛനെ വിളിക്കാൻ നോക്ക്, എല്ലാവരുടെ കൂടെ സംസാരിക്കുമ്പോ അച്ഛന് സന്തോഷമായിട്ട്. എന്റെ പൊന്നു മോള് വിളിക്കടി, ഇവിടെ ഉള്ളവരൊക്കെ നമ്മുടെ ആൾക്കാരല്ലേ. ശരി, എന്റെ മോള് വിളിക്ക, പറയുന്നു കേക്ക്. മോളെ സിന്ധു, ഹാപ്പി ബർത്ത്ഡേ അച്ഛാ. താങ്ക്സ് മോളെ. അന്വേഷണം വളരെ വേഗത്തിൽ മുന്നോട്ട് പോകുന്നുണ്ട്. ഉടൻ തന്നെ കുറ്റവാളി അറസ്റ്റ് ചെയ്യും, ആഫ്റ്റർ ദാറ്റ് സ്റ്റേറ്റ്മെന്റ് റിലീസ് ചെയ്യും. നിങ്ങൾ വെറുതെ വാർത്തകൾ വളച്ചൊടിക്കാൻ ശ്രമിക്കരുത്. കൃഷ്ണ സർ, ബാക്കിയെല്ലാം ഞാൻ വഴി അറിയിക്കാം. ഓക്കെ, താങ്ക് യു. വാ, യുവമാരുടെ ഒരു ശല്യം, മീഡിയ പേഴ്സൺ മൂർത്തി ആരോ കൊന്നില്ലേ? കുറ്റവാളി അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് ചാനലുകാർ മൊത്തം ഇളകിയിരിക്കും. എല്ലാം ഞാനും ടി വിയിൽ കണ്ടായിരുന്നു. അവര് ബ്ലഡിൽ കുളിച്ച് കിടക്കുമ്പോ മനസ്സിന് വല്ലാത്ത സങ്കടമായി പോയി സാർ. പാവല്ലേ സാർ. കൃഷ്ണ കൃഷ്ണ, ഇങ്ങനെ ഫീൽ ചെയ്യില്ല, ഡസൻ ഹെൽപ്. നീ ക്രിമിനൽസിനെ ആദ്യം പിടിക്കേ, എന്നാലേ നമുക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റൂ. യു അണ്ടർസ്റ്റാൻഡ്? തീർച്ചയായും സാർ, ഇറ്റ്സ് മൈ ഡ്യൂട്ടി. ഗുഡ് ലക്ക്. പ്ലീസ് സാർ, കുറച്ച് സമയം തരൂ സാർ, പൈസ ഞങ്ങൾ അടച്ചോളാം. ഒരുപാട് പ്രശ്നങ്ങളുണ്ട് സാർ, മെസ് ക്ലോസ് ചെയ്താൽ പിന്നെ ഞങ്ങൾ തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരും. പ്ലീസ് സാർ. മോളെ, ഫീല് വെക്കുന്നതിൽ ഞാൻ സ്പെഷ്യലിസ്റ്റാ. ഇങ്ങനെയുള്ള കരച്ചിലും കെഞ്ചുന്നതും കേട്ട് എന്റെ ചെവി അടഞ്ഞിരിക്കുക. കൂടുതലൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല മോളെ, പോയി കാശ് എടുത്തോണ്ടുവാ. കാശ് 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 കാശ്. ഇതൊരു സൂപ്പർ ചാൻസ് ആണ്, വീണ്ടും എന്റെ ഹീറോയിസം കാണിക്കാനുള്ള ഒരു ചാൻസ്. പെട്ടെന്ന് തട്ടകത്തിൽ ഇറങ്ങണം, എന്നിട്ട് നിങ്ങളാണ് എന്റെ എല്ലാം എന്ന് അവളെ കൊണ്ട് പറയിക്കണം. എടാ, നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ, നീ ഒരു ആണാണെങ്കിൽ ആ പൂട്ടില് സീൽ വെക്കടാ, കാണട്ടെ. വെക്കടാ. ഞാൻ ആണ് തന്നെയാടാ.
നീ എന്താടാ ഹീറോയിനെ പോലെ സംസാരിക്കുന്നത്? ഒരു ബാങ്ക് ഓഫീസറിന് ഇത്ര അഹങ്കാരം പാടില്ല, അത് നല്ലതല്ല. സീൽ വെക്കാൻ പറഞ്ഞ ഉടനെ അങ്ങ് വെക്കുക. നിന്നെ വെറുതെ വിടില്ല ഞാൻ. എവിടെ എവിടെ റാഡ്, എവിടെ റാഡ്, എവിടെ ഓറഞ്ച് അല്ലടാ ചോദിച്ച, റാഡാണ് മൂഢ. അയ്യോ ചേട്ടാ എന്തായി ചെയ്യുന്നത്, ചുമ്മാ തിരിക്കേ. സിന്ധു എന്നെ തടയരുത്, മാറി നിക്ക. അയ്യോ ചേട്ടാ നിനക്കാണോടാ ഇത്ര അഹങ്കാരം. ഇതെന്ന പോലീസ് സ്ട്രെസ്സിൽ വന്നേക്കുന്നെ. ചങ്കേ കറക്റ്റ് ടൈമിനാ ഇങ്ങ് എത്തിയത്. ഇത്രേ ഷോർട്ട് ടൈമിൽ ഡ്രസ്സും നെയിം ബോർഡും. ഓസ്കാർ തരാട്ടോ, ഫിറ്റ് ആണല്ലോ. മനസ്സിലായി? വരു സർ, കൃത്യസമയത്താ വന്നത്. ഈ സ്ത്രീ ഇൻസ്റ്റാൾമെന്റ് അടക്കാത്തതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരുന്നപ്പോ ഇയാളെ എന്റെ ഷർട്ടിന് കയറി പിടിച്ചിരിക്കുന്നു. കൊണ്ടുപോയവനെ മുട്ട് തല്ലി പിടിക്കും സാറേ. ബാബുജി സാർ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അനുസരിച്ചേ പറ്റും. അവര് കാശ് അടയ്ക്കുമെന്നുള്ളതിനെ ഞാൻ ഉറപ്പ്. ബാക്കിയൊക്കെ പിന്നീട് സംസാരിക്കാം. പോയി സീലടിക്ക്. സാറേ സാറിന്റെ യൂണിഫോമിനെ ഞാൻ ബഹുമാനിക്കണം, അല്ലെങ്കിൽ ഇവന്റെ പേര് ഞാൻ കേസ് കൊടുത്തേനെ. അറിയാത്ത കഴുത. സിന്ധു കണ്ടില്ലേ, സാധാരണ കൃഷ്ണയെ പോലീസ് ഓഫീസർ ആക്കി വരുത്തി പ്രോബ്ലം സോൾവ് ആക്കി. ഇതാണ് ഹീറോയിസം, നിനക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഹലോ, ദാ വരുന്നു. ഇനി ഒരു ബുദ്ധിമുട്ടും വരാതെ ഞാൻ നോക്കിക്കോളാം. ഓക്കേ, താങ്ക്സ് കൃഷ്ണ സർ. ഇത് പിടിക്കുക, ഫുൾ ആൻഡ് ഫൈനൽ സെറ്റിൽമെന്റ്. ഇനി അവർക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാവരുത്. ഓക്കേ. എന്താ ഷോക്കായോ? സാറിന് കുറച്ച് കരുണ കൂടുതലാ. നിങ്ങളുടെ ജോലിക്കൊന്നും സംഭവിക്കാതിരിക്കാൻ മൊത്തത്തിൽ ക്ലിയർ ചെയ്തു. ചങ്കേ എങ്ങനെയുണ്ട് സീന്? ഞാൻ എഴുതിയതാ. ഹീറോ സീൻ എഴുതുന്നത് ഞാൻ ആദ്യമായിട്ട് കാണുക. യു ആർ മൾട്ടി വിറ്റമിൻ ഫെല്ലോ. ഹേ, മൾട്ടി വിറ്റമിൻ അല്ലടാ, മൾട്ടി ടാലന്റ്. അല്ല എന്താ കോൺസെപ്റ്റ്? എന്റെ മുറപ്പെണ്ണ് വരുമ്പോ ഐ ലവ് യു എന്ന് പറയണം. കട്ട് ചെയ്താൽ ക്ലാപ്പ് അടിച്ചുകൊണ്ട് വന്ന് സിന്ധുവിന് ഞാൻ ക്ലാസ് എടുക്കും. നീ എന്നെ കല്യാണം കഴിച്ചില്ലെങ്കിൽ ദിവസവും ഇതുപോലെ ഓരോരുത്തന്മാർ വന്ന് നിന്നെ പ്രൊപ്പോസ് ചെയ്യുമെന്ന് ഞാൻ വാൺ ചെയ്യും. അത് കേട്ട സിന്ധു പേടിച്ചരണ്ട് എവിടെ ഞാൻ മിസ്സാവോ എന്നുള്ള ആദിയില് ഇങ്ങനെ കയ്യും പിടിച്ച് നേരെ കല്യാണ മണ്ഡപത്തിൽ. ഒരു ചെറിയ പ്രശ്നം ബ്രോ, ഞാനൊരു പെണ്ണിനെ പ്രൊപ്പോസ് ചെയ്തിട്ട് വർഷം പലതായി ബ്രോ. എന്തോ നാടേ ഇത്! ഇവൻ പറഞ്ഞ ഉടനെ അവൾ ഓക്കെ പറയോ? ഇതുപോലെ ഒരു പാവത്താൻ ഐ ലവ് യു എന്ന് പറഞ്ഞ ആരെങ്കിലും അക്സെപ്റ്റ് ചെയ്യോ? അതിനു വേണ്ടിയാ നിന്നെ സെലക്ട് ചെയ്തത്. നീ ഇപ്പൊ പോയില്ലെങ്കിലും ഉണ്ടല്ലോ, എന്റെ ഓറഞ്ച് ആണ് സത്യം. ഓറഞ്ചിനെ പുറത്തൊന്നും സത്യം ചെയ്യല്ലേ ബ്രോ, നിങ്ങളുടെ കൈ തന്നെ ഇരിക്കട്ടെ. ഓക്കെ ഓക്കെ. ചങ്കേ എന്റെ മുറപ്പെണ്ണ് വരുന്നു. എത്ര മനോഹരമായ ദൃശ്യം, മനസ്സിനുള്ളിൽ ഒരായിരം ഓറഞ്ച് ഒന്നിച്ച് കണ്ടതുപോലെ. എന്തിനാ ചങ്കേ ഇത്രയ്ക്കും ഫീല്? സംഗതി മനസ്സിൽ കൊണ്ടുവല്ലേ? എന്താ ചങ്കേ, അടി തൊട്ട് മുടിവരെ നോക്കുവാണല്ലോ. എന്താണെങ്കിലും ആഴത്തിൽ ഇറങ്ങേണ്ടവൻ ഞാനാ, നീയല്ല. ആ ചെന്ന് പറഞ്ഞിട്ട് വാ. ഓൾ ദി ബെസ്റ്റ്. എന്താ ഇതൊക്കെ പതിവില്ലാതെ അമ്പലത്തിലേക്കൊക്കെ വന്നിരിക്കുന്നത്? ഈ സാരിയിൽ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇത് അച്ഛൻ വാങ്ങി തന്നാ? ഇത് പറയാനാണോ വന്നേ? എന്തോന്നാടേ ഇത്, പറഞ്ഞു കൊടുത്തതല്ലേ അവന്? ഇൻഡയറക്റ്റ് ആയിട്ട് ഡീൽ ചെയ്യുന്നുണ്ടോ? അതെ, എല്ലാവർക്കും നിങ്ങളെ പോലെ ഡയറക്റ്റ് ഡീൽ ചെയ്യാൻ പറ്റില്ലല്ലോ, കുറച്ച് സ്ക്രീൻ പ്ലേ ചെയ്യണ്ടേ? എന്നെ കുറിച്ച് ഇയാളുടെ അഭിപ്രായം എന്താ? അതെന്താ ഇങ്ങനെ ചോദിച്ചേ? കൃഷ്ണ സാറിന് എന്താ, സാറിന് ഭാര്യയായിട്ട് വരാൻ പോകുന്നവള് നല്ല ഭാഗ്യവതി ആയിരിക്കുമല്ലോ. ബ്രദർ, എന്റെ മുറപ്പണിന്റെ വായിൽ നിന്ന് നല്ല വാക്കുകളൊക്കെ വരുന്ന കണ്ടോ? എക്സാക്ട്ലി, നിങ്ങൾ ശരിക്കും മനസ്സിലാക്കുന്നുണ്ട്. ഓറഞ്ചിന്റെ പവറാ. ആ ഭാഗ്യവതി എന്തുകൊണ്ട് ഇയാളായിക്കൂടാ? പക്ഷെ എന്റെ മനസ്സിൽ നിന്ന് വന്നു പോയതാ. എനിക്ക് ഇയാളെ ഒരുപാട് ഇഷ്ടമാണ്. അവൻ ജീവിക്കുന്നുണ്ടോ? അഭിനയിപ്പിച്ച ഓസ്കാർ മേടിക്കും ട്ടോ. ഇയാളുടെ മനസ്സറിഞ്ഞുകൊണ്ട് ഇയാളുടെ സമ്മതത്തോട് തന്നെ ഞാൻ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. അത് ഇയാൾക്ക് സമ്മതമാണെങ്കിൽ മാത്രം മതി. സൂപ്പർ, ഇപ്പൊ മനസ്സിലായല്ലോ. നമ്മുടെ കല്യാണം ഇനിയും വൈകിയാൽ ഇതുപോലെ പോകുന്നവനും വരുന്നവനും ഒക്കെ നിന്റെ അടുത്ത് പ്രൊപ്പോസ് ചെയ്യുന്ന നീ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ചങ്കിനെ കൊണ്ട് ഞാൻ ഇതുപോലെ ഒരു സീൻ ഉണ്ടാക്കിയത്. നീ അടിച്ച് പൊളിച്ചു എന്റെ ചങ്ക്. നിന്റെ എക്സ്പ്രഷനും മോഡലേഷനും സത്യത്തിൽ എനിക്കും വിശ്വസിക്കാൻ പറ്റിയില്ല. യു ഡിഡ് വെരി ഗുഡ് ജോബ്, കീപ് ഇറ്റ് അപ്പ്. എങ്ങനെയുണ്ട് മോളെ? സ്വാമിയേ ശരണമയ്യപ്പ, എന്തോന്നാ ചങ്ക ഇത്?
നിങ്ങളൊരു മനുഷ്യനാണോ? നിങ്ങളെ ഒരാഴ്ചയായിട്ട് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുക. മൂന്ന് ദിവസം മുമ്പ് റൗഡികൾ അനിയത്തെ ടി സി ചെയ്തപ്പോ അവരുടെ തന്നെ അവളെ കൊണ്ടേ കൊടുത്തില്ല നിങ്ങള്. ആ സമയത്ത് സാർ ഉണ്ടായിരുന്നോണ്ട് ഒന്നും സംഭവിച്ചില്ല. ഇല്ലായിരുന്നെങ്കിലോ എന്റെ അനിയത്തിയെ അവന്മാർ കൊണ്ടുപോയിനെ. നിങ്ങൾ കാരണോ? ഇന്നലെയോ ബാങ്കിൽ ഞാൻ ലോൺ അടയ്ക്കാത്തത് എന്റെ തെറ്റ് തന്നെയല്ലേ? അതിന് നിങ്ങൾ ബാങ്ക് മാനേജറെ എന്തിനാ അടിച്ചേ? തക്ക സമയത്ത് പോലീസ് ഡ്രസ്സിൽ വന്ന് ചെക്ക് കൊടുത്ത് നമ്മളെ രക്ഷിച്ചോണ്ട് ഒന്നും തന്നെ പറ്റിയില്ല. ഇല്ലെങ്കിൽ നമ്മളെല്ലാം ജയിലിൽ കടന്നേനെ പോ. നിങ്ങൾ കാരണം. ഇതൊക്കെ എന്റെ മുന്നേ ആളാവാൻ വേണ്ടി ഇദ്ദേഹം ചെയ്തതല്ല, എന്നോട് കരുണ തോന്നി ചെയ്തതാ സർ. കരുണയുള്ളവരുടെ മനസ്സിൽ സ്നേഹം കാണും. ഇങ്ങോട്ട് നോക്കി, നിങ്ങളെ പോലെ ചുമ്മാ ഇങ്ങനെ അഭിനയിക്കത്തില്ല. കൃഷ്ണ സർ, നിങ്ങൾക്ക് എന്നെ ഇഷ്ടപ്പെട്ടു എന്ന് അമ്പലത്തിൽ വെച്ചാ പറഞ്ഞേക്കുന്നത്. അതെന്റെ മനസ്സിൽ ശരിക്കും പതിഞ്ഞുപോയി. ഇനി ഈ മനസ്സ് ജന്മം മുഴുവനും സാറിനോടൊപ്പം ആയിരിക്കും. ഇതൊക്കെ ഒന്ന് ട്വിസ്റ്റ്.